ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് വന്നിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈശ്രം രജിസ്റ്റർ ചെയ്യാനുള്ള ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ മറ്റു പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളും കിസാൻ സമ്മാൻ നിധി ആനുകൂല്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോഴായിരുന്നു നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. നമുക്ക് അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴിയാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫേസ്ബുക്ക് പേജിലൂടെ ഒന്ന് ഫോളോ ചെയ്യുവാൻ, ലൈക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുവാനും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുകയാണ്. ഇപ്പോൾ 90,000 മുകളിലേക്ക് പ്രതിദിന കോവിഡ് രോഗികളുടെ കണക്ക് എത്തിയിരിക്കുന്നു. പല സംസ്ഥാനങ്ങളും ലോക്ക്ഡൗണിലേക്ക് പോയി തുടങ്ങിയിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ സമ്പൂർണ്ണമായിട്ടുള്ള അടച്ചിടലിലൊക്കെ തമിഴ്നാട് പോലെയുള്ള സ്റ്റേറ്റുകൾ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നു. മാത്രമല്ല വാരാന്ത്യ ലോക്ക്ഡൗൺ, അതായത് ഞായറാഴ്ച ദിവസം സമ്പൂർണ്ണമായിട്ടുള്ള ലോക്ക്ഡൗണൊക്കെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല അതിർത്തി പ്രദേശങ്ങളിലൊക്കെ പരിശോധന കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കോവിഡ് വാക്സിൻ എടുക്കാത്ത ആളുകൾക്ക് അവിടെ കോവിഡ് വാക്സിൻ വിതരണം ചെയ്തതിന് ശേഷം മാത്രം അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടിയൊക്കെ സ്വീകരിച്ചിട്ടുമുണ്ട്. കൂടാതെ മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സ്ഥിതി വളരെയധികം ഗുരുതരമായ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. പ്രധാനമായിട്ടും അവിടുത്തെ രോഗികളുടെ കണക്ക് ഗണ്യമായിട്ട് ഉയരുന്ന ഒരു സാഹചര്യമാണ്. 20,000 മുകളിലേക്കൊക്കെ രോഗികളൊക്കെ എത്തിയിരിക്കുകയാണ്. രാജ്യത്ത് 3-ാം തരംഗം ആരംഭിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ്. നമ്മുടെ സംസ്ഥാനത്തും മറിച്ചൊന്നുമായിരിക്കില്ല വരുന്ന ആളുകളിൽ നടപടി എന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. സമ്പൂർണ്ണമായിട്ടുള്ള ഒരു നടപടിയൊക്കെ ഉണ്ടാകുവാനുമൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരു ദിവസം 3,50,000 അടുത്ത് കോവിഡ് രോഗികൾ നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടൊക്കെ ഉണ്ട്. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, സ്കൂളുകളൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുറന്നു തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ ചോദിക്കുന്നുണ്ട്, അതിനിപ്പോഴൊരു നടപടിയോ അല്ലെങ്കിൽ ഒരു ഉത്തരവുമായിട്ട് തന്നെ ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് വന്നിരിക്കുകയാണ്. സ്കൂളുകളൊന്നും ഇപ്പോൾ അടയ്ക്കുന്ന ഒരു സാഹചര്യമില്ല. കോവിഡ് വ്യാപനം കൂടുതലായിട്ട് രൂക്ഷമാവുകയാണ് എന്നുണ്ടെങ്കിൽ, സംസ്ഥാനത്ത് രൂക്ഷമാവുകയാണ് എന്നുണ്ടെങ്കിൽ വിദഗ്ധരുമായി ആലോചിച്ചതിന് ശേഷം മാത്രം പുതിയ നടപടികൾ, അതായത് സ്കൂളുകൾ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന അറിയിപ്പ്. അതിപ്പോൾ എല്ലാവർക്കും, കുട്ടികൾക്കെല്ലാവർക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളിൽ തന്നെ പോകണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് വളരെയധികം ആളുകൾ സംശയമായിട്ട് ചോദിച്ചിരുന്നു, കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ഇനി തടസ്സപ്പെടുവോ എന്നുള്ള കാര്യം. എല്ലാവരും മനസ്സിലാക്കുക, ഇലക്ട്രോണിക് KYC ചെയ്യാത്ത ആളുകൾക്ക് അടുത്ത ഗഡു ലഭ്യമാകില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. eKYC എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പെൻഷനൊക്കെ ലഭിക്കുന്ന ആളുകൾ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയായിരിക്കും നടപടി ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും മാർച്ച് മാസം അവസാനത്തിനകം ഇലക്ട്രോണിക് KYC ചെയ്യുവാൻ വേണ്ട നടപടി എല്ലാവരും സ്വീകരിക്കുക. അർഹതയുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ തുടർന്നും ഈ ഒരു ആനുകൂല്യം ലഭ്യമാവും. അർഹതയില്ലാത്ത ആളുകളെ ഈ ഒരു പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് വളരെയധികം ആളുകൾ ചോദിക്കുന്നുണ്ട്, ഈശ്രം പോർട്ടലിൽ ഇനിയും രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുമോ എന്നുള്ള കാര്യം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇപ്പോഴും ഈശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. ഇതിൻ്റെ അവസാന തീയതി ഡിസംബർ മാസം അവസാനിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ ഒരു പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് അറിയിപ്പുകൾ വരുന്നത്. മാത്രമല്ല ഈശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ട് UP പോലുള്ള സംസ്ഥാനങ്ങളിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കൊക്കെ തുക നൽകുന്ന ഒരു നടപടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 1.5 കോടിയോളം ആളുകൾക്കൊക്കെ ഈ ഒരു തുക നൽകി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതുതന്നെയായാലും ഈ ഒരു തൊഴിൽ കാർഡ് എടുക്കുവാൻ നമ്മുടെ സംസ്ഥാനത്ത് വളരെയധികം ആളുകളുണ്ട്. അവരെല്ലാവരും പോയി ഈ ഒരു തൊഴിൽ കാർഡ് എടുക്കുവാനും വേണ്ട നടപടിയൊക്കെ സ്വീകരിക്കുക. വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇതെല്ലാം. എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ നമ്മുടെ ചാനലിനകത്തൂടെ ഫേക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഷെയർ ചെയ്ത് തരുന്നില്ല. നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വളരെ കുറച്ച് ആളുകൾ, അതായത് 1-2 ആളുകൾ വ്യക്തിപരമായിട്ടൊക്കെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. അവരുടെ ബന്ധപ്പെട്ട രേഖകളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയുമാണ് പറയാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെടാത്ത തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.